ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത ബാക്കിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ചാപ്റ്ററാണ്? 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ വിവിധ എന്താണ് വികസന ബാങ്കുകൾ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് വരാം. വിവിധ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. അതായത് കൃഷി, വ്യവസായം, വാണിജ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ. അതായത് വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കൊക്കെ ഈ വികസന ബാങ്കുകൾ വായ്പ നൽകുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റായി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഏത്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഏതാണ്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI എന്ന് പറയും. IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സവിശേഷ ബാങ്കുകൾ എന്താണെന്നാണ്. എന്താണ് സവിശേഷ ബാങ്കുകൾ? ഒരു പ്രത്യേക മേഖലയുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി രൂപം നൽകിയിരിക്കുന്ന ഒരു ബാങ്കാണ്. എന്താണ് അതിൻ്റെ സവിശേഷത? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ വായ്പ നൽകുന്ന ബാങ്കിനെയാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊരു സവിശേഷ ബാങ്കിന് ഉദാഹരണമാണ്. ഇനി ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്നതാണ് ഈ ബാങ്കുകൾ. പുതിയ ചെറുകിട വ്യവസായങ്ങളൊക്കെ തുടങ്ങാനും ഈ വ്യവസായങ്ങൾ എന്താണ് ആധുനികവൽക്കരിക്കാനൊക്കെ സഹായം നൽകുന്ന ബാങ്കാണ് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. ഇനി മറ്റൊരു സവിശേഷ ബാങ്ക് ഏതാണ്? നെബാഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നെബാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് ഏത്? നെബാഡ് എന്ന് പറയുന്നത്. നെബാഡിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രാമീണ വികസനവും കാർഷിക വികസനവുമാണ്. അപ്പോൾ ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെല്ലാം ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? നെബാഡാണ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നതും നെബാഡാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ധനകാര്യ സ്ഥാപനങ്ങളെ ബാങ്കുകളെന്നും ബാങ്കിതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇതിൽ ബാങ്കുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സവിശേഷ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, വികസന ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകളെയൊക്കെ കുറിച്ച്, നമ്മൾ സഹകരണ ബാങ്കുകൾ തുടങ്ങിയ ബാങ്കുകളൊക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ഭാരതീയ മഹിളാ ബാങ്ക്. എന്താണ് ഭാരതീയ മഹിളാ ബാങ്ക്? 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക് അല്ലേ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ വനിതകൾക്കായിട്ട് ആരംഭിച്ച ബാങ്കാണ് എന്ത്? ഭാരതീയ മഹിളാ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഈ ബാങ്ക് എന്താണ് വായ്പ നൽകുന്നത്? കൂടുതലും ആർക്കാണ്? വനിതകൾക്കായിരുന്നു. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ എന്താണ് SBIയിൽ ലയിക്കപ്പെട്ട്. 1917 ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിക്കപ്പെട്ടത്. അപ്പോൾ 2013 സ്ഥാപിതമായ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇതാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് ഈ ബാങ്കിൻ്റെ എന്ത് മുദ്രാവാക്യം.
അപ്പോൾ ഇത് കൂടാതെ എന്താണ് പേയ്മെൻറ്റ് ബാങ്കുകളുണ്ട്. പേയ്മെൻറ്റ് ബാങ്കുകൾ എന്താണ് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ബാങ്കുകളെയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അതായത് കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വായ്പ നൽകുന്നില്ല ഈ ബാങ്കിൽ. ഈ ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്? വായ്പകളൊന്നും നൽകുന്നില്ല. 100,000 രൂപ വരെ മാത്രമേ വ്യക്തികളിൽ നിന്ന് നിക്ഷേപമായിട്ട് അവർ സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ നിക്ഷേപങ്ങൾക്ക് എന്താണ് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശയാണ് ഈടാക്കുന്നത്. ഈ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവ എന്താണ് വായ്പ നൽകുന്നില്ല, ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും. അപ്പോൾ ഡെബിറ്റ് കാർഡ് നൽകും, പക്ഷെ എന്താണ് ക്രെഡിറ്റ് കാർഡ് നൽകുന്നില്ല. അപ്പം ഇതൊക്കെയാണ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രത്യേകത. എന്താണ് ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല, അതുപോലെ വായ്പയൊന്നും നൽകില്ല. ഇനി ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് ഏത്? മുദ്രാ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് എന്ത് ചെയ്യുന്നു? സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പോൾ ചെറുകിട വായ്പകളൊക്കെ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കിൻ്റെ പേരാണ് മുദ്രാ ബാങ്ക്. അപ്പോൾ ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ചെറുകിട വായ്പ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക്. അപ്പോൾ നമുക്കറിയാം കിഷോർ, തരുൺ എന്നൊക്കെ പറയുന്ന രീതിയിൽ വായ്പകൾ കൊടുക്കാൻ തുടങ്ങിയത് മുദ്രാ ബാങ്കിലൂടെയാണ്. അപ്പോൾ ചെറുകിട സംരംഭകർക്ക് വേണ്ടിയാണ് ഇത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, ബാങ്കുകളെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും. അപ്പോൾ ബാങ്കുകളെ കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്താണ്? അപ്പോൾ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇവയെന്ത് ചെയ്യുന്നുണ്ട്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ എന്താണ് വായ്പകൾ നൽകുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ എന്നാൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ, അതുപോലെ മെയിൽ ട്രാൻസ്ഫർ ചെയ്യൽ, ലോക്കർ സൗകര്യങ്ങൾ, നമ്മൾ പറഞ്ഞു ബാങ്കിൻ്റെ മറ്റു സൗകര്യങ്ങളെക്കുറിച്ച്, ഈ എന്നീ സേവനങ്ങളൊന്നും ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ധനകാര്യ സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇനി ഒന്നാമത്തെ ധനകാര്യ സ്ഥാപനമാണ് എന്ത്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ എന്ന് പറയും. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത് അത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആയിരത്തി 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആരാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളാണ്. അപ്പോൾ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ? ഹയർ പർച്ചേസിംഗ് വായ്പകളൊക്കെ നൽകുന്നു, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നു, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുന്നു, സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സാലറി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികളൊക്കെ നടത്തുന്നു. അപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിക്ക് ഉദാഹരണം ഏതാണ്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. എന്താണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്? KSFE എന്ന് പറയും. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ്. ഇതൊരു ബാങ്ക് അല്ല, ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ്. ഇവിടെ ബാങ്കിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ മാത്രമേ നിർവഹിക്കുന്നുള്ളൂ, നിക്ഷേപം സ്വീകരിക്കുകയും വായ്പ നൽകുകയും മാത്രമാണ് ഇത്തരം കമ്പനികൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ആണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? KSFE അഥവാ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക് കമ്പനിയാണ് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്ത് ബാങ്ക് ഇതര അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനത്തിന് ഒരു ഉദാഹരണം ഏതാണ്? ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്. ഇനി മറ്റൊരു ഉദാഹരണം ഏതാണ്? മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്
ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ് അല്ലെ? നമുക്കറിയാം സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ ഈ പരിമിതികളൊക്കെ മറികടക്കാനാണ് മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയുന്നത്. അപ്പൊ എന്താണ് ഇതിലെ നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? ഓഹരി കമ്പോളത്തിലൊക്കെ പണം നിക്ഷേപിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് ഓഹരി കമ്പോളത്തെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഈ പരിമിതികളൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം. ഇതെന്താണ്? നിക്ഷേപകരിൽ നിന്ന് അവരിൽ നിന്നും പണം സമാഹരിച്ചിട്ട് ഓഹരി കമ്പോളത്തിലെ കടപ്പത്രങ്ങളിലും അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന ലാഭം എന്ത് ചെയ്യുന്നു? ലാഭം അല്ലെങ്കിൽ നഷ്ടം ഇതിലൂടെ ലഭിക്കുന്നത് നിക്ഷേപകർക്ക് വീതിച്ചു നൽകുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI എന്ന് പറയും, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നെ SBI മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനത്തിന് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, SBI മ്യൂച്വൽ ഫണ്ട്. ഇത് മൂന്നെണ്ണമാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം. ഇനി നമുക്ക് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ച് നോക്കാം. ഇൻഷുറൻസ് കമ്പനികൾ എന്താണ്? വ്യക്തികളുടെയും ജീവന സ്വത്തിനൊക്കെ സാമ്പത്തിക സംരക്ഷണം നൽകുന്നതാണ് അല്ലേ? ഇൻഷുറൻസ് കമ്പനികൾ എന്താണ്? വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എവിടെയാണ് സ്ഥാപിതമായത്? കൊൽക്കത്തയിലാണ്. 1818 ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമാവുന്നത്. അപ്പോൾ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇന്ന് എന്തുണ്ട്? ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് എന്ത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഏത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അപകടം, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഏത്? നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ജനറൽ ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും, 4 അനുബന്ധ കമ്പനികൾ ഉണ്ടാവും അതിനോട് ചേർന്ന്. ഇതാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് മൈക്രോ ഫിനാൻസ്? നമുക്കറിയാം കുടുംബശ്രീ, സ്ത്രീശക്തി പോലത്തുള്ള പുരുഷ സഹായ സംഘങ്ങൾ, ഇതൊക്കെ എന്താണ്? മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. അതായത് സാധാരണക്കാർക്ക് ലഘു വായ്പയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങളൊക്കെ നൽകുക എന്നതാണ് എന്ത്? മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം. അപ്പോൾ സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുക എന്നതും എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇവിടെ എന്താണ്, വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ചിട്ട് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു, അതുപോലെ സമ്പാദ്യശീലം വളർത്തുന്നു, വ്യക്തിഗത കഴിവുകളൊക്കെ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു, അംഗങ്ങൾക്ക് എന്താണ് ആവശ്യ സമയത്തൊക്കെ വായ്പ നൽകുന്നു, ചെറുകിട സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നു. അപ്പോൾ ഒരു പ്രദേശത്തെ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ഒത്തുചേർന്നിട്ട് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഇത് സാധാരണയായിട്ട് എന്താണ് 20 അംഗങ്ങളിൽ കൂടാറില്ല. അപ്പോൾ ഓരോ അംഗവും എന്താണ് ഒരു നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ എന്ത് കൊടുക്കുന്നു? വായ്പ നൽകുന്നു. ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകളിൽ നൽകുന്ന വായ്പകളുമാണ് എന്ത്? ഇത്തരം സംഘടനയുടെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? മൈക്രോ ഫിനാൻസ് എന്ന് അറിയപ്പെടുന്നത്. മൈക്രോ ഫിനാൻസ് നമുക്കറിയാൻ പറ്റും, പുരുഷ സഹായ സംഘമൊക്കെ എന്താണ് മൈക്രോ ഫിനാൻസിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരം യൂണിറ്റുകൾ എന്താണ്? പല
ബിസിനസ്സുകളും അല്ലേ ഈ ചെറുകിട യൂണിറ്റുകളൊക്കെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇവർ കൂടി ചേർന്നിട്ട് അച്ചാർ, പലഹാര യൂണിറ്റുകൾ, സോപ്പ്, വാഷിംഗ് പൗഡർ യൂണിറ്റുകൾ, ഹോട്ടൽ, DDP സെൻ്ററുകൾ, അങ്ങനെ ഒട്ടനവധി ചെറുകിട വ്യവസായങ്ങളും ഈ സംഘങ്ങളൊക്കെ ആരംഭിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യവസായ സംരംഭം, മൈക്രോ സംരംഭമൊക്കെ ആരംഭിക്കുന്നതിന് എന്താണ് ചില രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സംരംഭകത്വ ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ, അതുപോലെ സംരംഭം തുടങ്ങുന്നതിനുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മൈക്രോ ചെറുകിട യൂണിറ്റ് നൽകുന്ന ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.